സീസൺ 2 പ്രാണനേക്കാൾ വലുതാണ് പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യമെന്ന് വിശ്വസിച്ച തലമുറയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സിന്റെ ഇൻഡിപെൻഡൻസ് സ്പെഷ്യൽ ഡേ എപ്പിസോഡ് നമ്മളിവിടെ ഇതാ ആരംഭിക്കുന്നു. ഗസ്റ്റ് ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് 600-ഓളം കന്നഡ ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു പ്രതിഭയാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഗസ് ചെയ്യുന്നു, രാജമാണിക്യത്തിലെ മമ്മൂക്കയുടെ അമ്മയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി. സ്ത്രീധനം സീരിയലിലെ സേതുലക്ഷ്മിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും പിടികിട്ടി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ചിത്ര ഷെനോയ്. രാജമാണിക്യം, അലിഭായ്, ഡോൺ, കൽക്കത്ത ന്യൂസ്, അങ്ങനെ ഒരു നീണ്ട നിരയുണ്ട്. അതൊക്കെ മനസ്സിലാക്കാം. 600-ഓളം കന്നഡ ചിത്രങ്ങൾ, ലോങ് ജേണി ചിത്ര. യെസ്, ലോങ് ജേണി. എന്നിട്ട് ഇപ്പൊ സീരിയലിലും സജീവമാണ്. ഈ യാത്രയെക്കുറിച്ച് വളരെ ചുരുക്കി ഒന്ന് പറയാമോ? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേണി. ഹോപ്പ് ഇറ്റ് വിൽ ബി മച്ച് മോർ ബ്യൂട്ടിഫുൾ മോർ. ഓക്കെ, ഗുഡ്. സേതുലക്ഷ്മി നമ്മൾ കണ്ടിരിക്കുന്നത് എന്താ, അല്പം ക്രൂരിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷേ അങ്ങനെയല്ല റിയൽ ലൈഫ്. റിയൽ ലൈഫിൽ ചിത്ര വളരെ സോഫ്റ്റ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, രാജമാണിക്യത്തിൽ ചിത്രയോടൊപ്പം അഭിനയിച്ച മണിയമ്പിള്ള രാജു. രാജു, രാജമാണിക്യത്തിൽ എന്തെങ്കിലും സ്വീറ്റ് മെമ്മറീസ്? ജഗദീഷ് പറഞ്ഞുമാരി 600-ഓളം ഈ പറഞ്ഞമാരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലിൽ. എല്ലാവർക്കും സെറ്റിൽ ഭയങ്കര ഇഷ്ടമാണ്, വളരെ സോ സ്വീറ്റ്, വെരി നൈസ്. ഒരു ദിവസം മാത്രം ഈ കണ്ണുകൾ നനയുന്നത് ഞാൻ കണ്ടു. മറ്റൊന്നുമല്ല, ആ കോടതി സീന്, സായികുമാറിനെ കയറിയുന്നത് പാലക്കാടിനടുത്തുള്ള ഒരു സ്കൂള് കോടതിയായിട്ട് സെറ്റിടുമ്പം ഞാനും അൻവർ റഷീദും അപ്പുറത്തിപ്പുറത്ത് ആരോ കൊണ്ടുവന്ന സ്പെഷ്യൽ ഫിഷ് ഫ്രൈയും ഞണ്ടും ഒക്കെ കഴിക്കുമ്പോൾ ഈ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി അയച്ചേട്ടാ, ഞാൻ ഇന്ന് വെജിറ്റേറിയൻ ആണെന്ന്. അന്നല്ല, എപ്പോഴും വെജിറ്റേറിയൻ. അറിഞ്ഞില്ല, മീൻ ചത്തത് നോക്കിട്ട്. രാജുവിന്റെ കഥയിലെ കൺഫ്യൂഷൻ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ അല്പ രസം കൂടി ആവാം. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരു ചെറിയ ഇംപ്രൊവൈസേഷൻ. ഇവിടെ ഗസ്റ്റുകൾ വരുമ്പോൾ ഒക്കെ തന്നെ ചെറിയ ഇംപ്രൊവൈസേഷൻ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ സ്ത്രീധനത്തിലെ കഥാപാത്രം സേതുലക്ഷ്മിയുടെ ഡയലോഗ്സ്, 600-ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള, കന്നഡ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ചിത്ര, അതിന്റെ ഒരു കന്നഡ വെർഷൻ ഒന്ന് അവതരിപ്പിക്കണം. ഇപ്പോഴത്തെ ഞാൻ നിൽക്കാം, എന്നോട് കയർത്താ മതി, കുഴപ്പമില്ല. Lakshmi Aitan, that is Pillacha, was my husband character. Okay. So I always used to call him Lakshmi, Lakshmi. Lakshmi, yes sali heladu ninge avul mane hogbeda hogbeda anta matte matte aa mane hogtiya neenu naan nin henti alva taali kattid henti alva nanu naan iddaga nin avul mane heng hogtiya ee makkalu ninnavar alva yen ankonidya ninna neene taali haddi badte madti idiki badte mekura baru കന്നഡ അറിഞ്ഞുകൂടാത്തത് വേറെ ഭാഷയിൽ പറഞ്ഞൊന്നുള്ളൂ. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ എം ബാക്ക് ടു മൈ മദേഴ്സ് ഹൗസ്. സോ ഏഷ്യാനെറ്റ് ഈസ് മൈ മദേഴ്സ് ഹൗസ് ഫോർ മീ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു ചിത്രജി. अब भी तेरे जैसा कोई नहीं है, हंसी नहीं 100 दिन दुनिया घुमा है, नहीं कहे तेरे जैसा कोई नहीं. मैं गया जहां भी बस तेरी याद थी, जो मेरे साथ थी मुझको तड़पाती रुलाती. सबसे प्यारी तेरी सूरत, प्यार है बेसरा प्यार ही. माँ तुझे सलाम, माँ तुझे सलाम, मम तुझे सलाम. वंदे മാതരം, വന്ദേ മാതരം, വന്ദേ.
വന്ദേ മാതരം, ഭാരതാംബയെ വണങ്ങുന്ന ആ ഒരു ഗാനത്തോടെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. നമ്മൾ സന്തോഷത്തോടെ സുഖമായി ഇവിടെ കഴിയാനുള്ള പ്രധാന കാരണം അങ്ങകലെ അതിർത്തിയിൽ ഒരുപാട് പേര് ഉറക്കമൊഴിഞ്ഞിരിക്കുന്നുണ്ട് നാടിനെ രക്ഷിക്കാൻ വേണ്ടി. അവർക്ക് ഒരു വലിയ സല്യൂട്ട് നമുക്ക് നൽകാം. 2016 ഫെബ്രുവരി 3 ഈ ദിവസം നമുക്ക് മറക്കാൻ കഴിയില്ല. അതിർത്തി പ്രദേശമായ സിയാച്ചിൻ മേഖലയിൽ മഞ്ഞ് മലകൾ ഇടിഞ്ഞു വീണ് 20 ആർമി ഉദ്യോഗസ്ഥർ നാടിന് വേണ്ടി വീരത്യാഗം അനുഷ്ഠിച്ച ആ ദിവസം, ആ ദിവസത്തെ ആ ദുരന്തത്തിൽ ഒരു മലയാളി ലാൻസ് നായകനുമുണ്ടായിരുന്നു, വീരപുത്രനായ സുധീഷ്, കൊല്ലംകാരനായ സുധീഷ്. രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ആ സുധീഷിൻ്റെ കുടുംബാംഗങ്ങളാണ് ഇന്ന് ഈ വേദി നമ്മളുമായി പങ്കിടുന്നത്. അഭിമാനത്തോടെ, നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു സുധീഷിൻ്റെ പിതാവ് ശ്രീ ബ്രഹ്മപുത്രൻ, സുധീഷിൻ്റെ മാതാവ് ശ്രീമതി പുഷ്പവല്ലി, സുധീഷിൻ്റെ സഹധർമ്മിണി സാലുമോൾ, സുധീഷിൻ്റെ മകൾ മീനാക്ഷി. സ്വാഗതം ചെയ്യാം. വരൂ സർ. സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് ലഭിച്ച ഒരു ഭാഗ്യമാണ്. ഈ വേദിയിൽ ആദരവോടെ നിങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ സൗഭാഗ്യമായി കണക്കാക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആദരവ് ഇവിടെ നമുക്ക് ആ സ്നേഹം, ആ ആദരവ് കയ്യടിയുടെ രൂപത്തിൽ മാത്രമേ നൽകാൻ കഴിയൂ. അതുകൊണ്ട് ഓഡിയൻസ് പ്ലീസ്. നാടിൻ്റെ എന്താ പറയുക, സ്നേഹാദരങ്ങളൊക്കെ തന്നെ ഈ കുടുംബത്തിന് ആവോളം ലഭിച്ചു. ആ ദിവസം ഈ വിവരം അറിഞ്ഞ നിമിഷം വീട്ടിലെ അന്തരീക്ഷം എങ്ങനെ അത് നേരിടാൻ കഴിഞ്ഞു? കുടുംബാംഗങ്ങൾ മൊത്തം തകർന്ന ഒരവസ്ഥയാണ്. എല്ലാവർക്കും ചിന്തിക്കാൻ ഒക്കുന്നതല്ല ഉള്ളൂ. പിന്നെ ഒരു പിതാവെന്നുള്ള നിലയിൽ ഞാനിവിടെ ആ ധൈര്യം വെടിഞ്ഞു കഴിഞ്ഞാൽ കുടുംബം തകർന്നു പോകും. അതുകൊണ്ട് ധൈര്യം വെടിയാതെ ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് അവിടെ നിന്ന്. ഈ അവസാനമായി സുധീഷിൻ്റെ വരവ് കൊല്ലത്തേക്ക് എന്നായിരുന്നു? അവസാനമായി മീനാക്ഷി 6 ഗർഭിണി ആയിരുന്നപ്പോഴാണ് സുധീഷ് സിയാചിനിലേക്ക് പോയത്. പിന്നെ അതിൻ്റേതായിട്ടുള്ള പ്രത്യേക ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സിയാചിനി പോയി. കുട്ടിക്ക് 6 പ്രായമുള്ളപ്പോഴാണ് ഈ അത്യാഹിതം സംഭവിക്കുന്നത്. മീനാക്ഷിയെ കാണാനുള്ള ഭാഗ്യം സുധീഷിന് കിട്ടിയിട്ടില്ല? ഇല്ല. ഫോണിൽ വിളിച്ചിരുന്നു? ആ, ഫോണിൽ വിളിക്കും വല്ലപ്പോഴും. അവിടുന്ന് എന്നും വിളിക്കാനും ഒക്കത്തില്ല. സാലുമോള് അതിന് നേരിട്ടത്? സാലുമോളൊക്കെ തളർന്ന് അവിടെ കിടന്നെയായിരുന്നു. പിന്നെ ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള ദുഃഖത്തിൻ്റെ ആ കാഠിന്യം അവരുടെ ഹൃദയത്തിലുണ്ട്. പിന്നെ നമ്മളെ സാന്ത്വനിപ്പിച്ച് അവരെ ഒരു ധൈര്യം കൊടുത്ത് അവിടെ നിർത്തിയേക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഇരുന്നപ്പം ആണ് ഇത് സംഭവിക്കുന്നത്. അദ്ദേഹം പെട്ടെന്ന് മന്ത്രിസഭ വിളിച്ചു കൂട്ടി. ഇപ്പോൾ 25 ലക്ഷം രൂപയും സാലുമോക്ക് ഒരു ജോലിയും വാഗ്ദാനം ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭരണം മാറിയിട്ട് ബഹുമാന്യനായ പിണറായി വിജയൻ അവർ
മുഖ്യമന്ത്രി ആവുകയും ഞങ്ങൾക്ക് ഓർഡർ വരികയും ഞങ്ങൾ അദ്ദേഹത്തിനെ ചെന്ന് കണ്ടതിന് ശേഷമാണ് ഓർഡർ വന്നത്. ഓർഡറിനകത്ത് ഇന്ന ഡിപ്പാർട്ട്മെൻ്റാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. പിന്നെ ജോലി തരാൻ തരാമെന്ന് പറയുന്നതല്ലാതെ ഇതേതുവരെ ജോലി തന്നിട്ടില്ല. ഈ നിർധനമായ കുടുംബത്തെ ഒരു ജോലി തന്നെ സഹായിച്ചായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തി വിദ്യാഭ്യാസം ചെയ്ത് വലുതാക്കാമായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് എനിക്കൊരു അഭ്യർത്ഥന, ഒരു അപേക്ഷയുള്ള ഒരു ജോലി എത്രയും പെട്ടെന്ന് ഈ സാലുവും നമുക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും വളരെ ന്യായമായിട്ടുള്ള ആവശ്യമാണ് അത്. എന്തായിരുന്നാലും ഗവൺമെൻറ് അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർഡറിൽ കൃത്യമായി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് ജോയിൻ ചെയ്യണം എന്നൊന്നുമില്ലെങ്കിൽ പോലും സർക്കാർ അത് പരിഗണിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അമ്മയോടും സാലുവിനോടും എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സാലു പറയുന്നത് ഒന്നും പറയാനില്ല എന്നാണ്. കാരണം ഭർത്താവ് നാടിന് വേണ്ടി ചെയ്ത ഈ ത്യാഗത്തെക്കുറിച്ച് അഭിമാനത്തോടെ എന്നും ആ ഓർമ്മകൾ അയവിറക്കി കഴിയാനാണ് സാലുവിന് താല്പര്യം. രാജു, നമ്മുടെയൊക്കെ പട്ടാളക്കാരുടെ ജീവിതം ഇങ്ങനെയാണ്, എന്തെല്ലാം റിസ്ക് ഉണ്ട്. നമ്മളിവിടെ സുഖമായിട്ട് കഴിയുമ്പോൾ, സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് കഴിയുമ്പോൾ അവർ അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നാടിന് വേണ്ടി അവർ ചെയ്യുന്ന ത്യാഗം, ഇതൊക്കെ ഇവിടുത്തെ എല്ലാവരും ഓർക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ധാരാളം പേരെങ്കിലും ഓർക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോഴോ വഴിയിൽ എവിടെയെങ്കിലും യൂണിഫോം ഇട്ടൊരു ജവാനെ കണ്ട നമ്മുടെ മനസ്സിലൊരു ആദരവാണ്, അറിയാതെ നമുക്കൊരു ബഹുമാനമാണ്. നമ്മൾ അവരെ അങ്ങോട്ട് വിഷയാറുണ്ട് ചെന്നിട്ട് അല്ലേ? നാടിന് വേണ്ടിട്ട് ഉറക്കമൊഴിഞ്ഞ് നേരത്തെ ജഗദീഷ് പറഞ്ഞ മാതിരി, ജഗദീഷിന് കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ടാവും. കാര്യം പഠിക്കുന്ന സമയത്ത് NCC കമാൻഡറായിരുന്നു, പിന്നെ NCC ഓഫീസറായിരുന്നു. ഞാൻ സാറിൻ്റെ ഒരു ചോദ്യം ചോദിച്ചിട്ടെ, ഈ മീനാക്ഷിയെ പഠിപ്പിച്ച് ഭാവിയിൽ ആരാക്കണം എന്നാണ് അങ്ങയുടെ ആഗ്രഹം? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയൊരു ഉദ്യോഗസ്ഥയാക്കി മാറ്റണമെന്നാണ്. തീർച്ചയായിട്ടും ഇതിലൂടെ പിന്നെ സർക്കാരിൻ്റെ അനുഭാവപൂർണമായിട്ടുള്ള പരിഗണന ഉണ്ടാവും. ഈ പ്രോഗ്രാം കാണുന്ന തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർ, ഈ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗ നിയമനത്തിന് അവകാശമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ പ്രത്യേക പരിഗണന നൽകണമെന്ന് ഞങ്ങൾ കോമഡി സ്റ്റാർ സീസൺ 2 എൻ്റെ ടീമിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ചിത്ര, ചോദിച്ചോളൂ. യെസ് സർ, ബട്ട് ഐ ഹാവ് നോ വേർഡ്സ്. എന്നാ പറയണോ? ഐ കെൻ ഓൺലി ഫീൽ ഫോർ ദം. അവരുടെ സ്ഥലത്തിൽ നിന്നിട്ട് ഞാൻ അത് തന്നെയാണ് ഏറ്റവും വലുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം രണ്ട് കാര്യമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അതിനുശേഷമേ പണവും പ്രശസ്തിയും ബാക്കിയെല്ലാം വരും. ഒന്ന് പെറ്റമ്മയും, രണ്ട് നമ്മുടെ രാജ്യവും. എൻ്റെ പപ്പ പട്ടാളക്കാരനായിരുന്നു. അപ്പം ഞാൻ ഡെറാഡൂണിലൊക്കെ പഠിച്ചതും അവരുടെ ഓഫീസ് അവരുടെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ആ വേഷം പപ്പയുടെ കയ്യിലുള്ളതും. അപ്പോൾ പക്ഷെ എന്നാലും ഇതുപോലെ നമുക്കിപ്പോൾ ഈ അച്ഛനും അമ്മയും ഈ സാലിമോളൊക്കെ നമ്മുടെ സ്വന്തം, അയ്യോ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ പണ്ട് ഇവർ ഇവരുടെ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്നു, പക്ഷേ ഇന്നിപ്പം മൊത്തം ഇന്ത്യക്കാർ അല്ലെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്കാരായിട്ട് ഇവർക്ക് എത്ര വില കൊടുത്താലും മതിയാവാത്ത ഒരു അങ്ങേയറ്റം റെസ്പെക്റ്റോടുകൂടിയാണ് ഇപ്പം ഞാൻ ഇവരുടെ അടുത്ത് നിൽക്കുന്നത്. ഇവരുടെ അടുത്ത് നിൽക്കാൻ അല്ല, കൊച്ചിനെ പോലും നമ്മൾ കാണുന്നത് നമ്മുടെയൊക്കെ ഒരു മോളെ പോലെ നമുക്കെടുത്ത് നോക്കാനും വളർത്താനും തോന്നുന്ന ഒരു സ്നേഹം നമുക്ക് നിങ്ങളോട് തോന്നിപ്പോവാണ് അച്ഛാ. അപ്പോൾ ജോലി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടട്ടെ. ഇവിടെ എന്തുകൊണ്ട് വിളിച്ചു, ആ ഒരു സങ്കടമാണെന്ന് എനിക്കറിയാം. കാരണം ഫെബ്രുവരിയിലാണ്, അധികം നാളായിട്ടില്ല. പക്ഷേ കോമഡി സ്റ്റാഴ്സിലൂടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, നമുക്ക് സങ്കടവും ഇതൊക്കെ വന്നാലും നമ്മൾ അതിനെ അതിജീവിക്കേണ്ടതായിട്ട് വരും. എന്നാലല്ല, അല്ലാണ്ട് എപ്പോഴും സങ്കടം നമുക്ക്, പക്ഷേ സങ്കടം എന്നും മനസ്സിലുണ്ട്. ഈ കോമഡി സ്റ്റാഴ്സിലൂടെ ഒരു ആ ഒരു ഒരു നിങ്ങളുടെ മനസ്സിനെ കരഞ്ഞു കരഞ്ഞിരിക്കുന്ന ഒരു മനസ്സിന് ഒരു ആശ്വാസം തരാൻ ഞങ്ങൾ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു ഷോ ഏകദേശം ഒരു 600 എപ്പിസോഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇതിലേറ്റവും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു അധ്യായം ഇന്നത്തേത് തന്നെയായിരിക്കും. ബിക്കോസ് ഇത്രയധികം ഇൻസ്പിറേഷൻ ഈ വേദിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു നമസ്കാരം പറയാണ്. ഈ കുടുംബത്തിന് ഞങ്ങളുടെ ആദരവ്, ഞങ്ങളുടെ ബഹുമാനം, ഞങ്ങളുടെ സ്നേഹം. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. ഇനി നമ്മളോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ നിങ്ങളും ഈ കുടുംബവും പങ്കിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്ലീസ് സാർ, പ്ലീസ്. ഓഡിയൻസ് ആ ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര പൂവറ്റൂർ 655 നമ്പർ NSS കരയോഗം ഭാരവാഹികളും വനിതാ സമിതി അംഗങ്ങളുമാണ്. സ്വാഗതം.
കേരളത്തിലെ ഏറ്റവും ബ്രില്യന്റ് ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുന്ന വേദിയാണ് കോമഡി സ്റ്റാർസിൻ്റെത്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ആരും മിസ് ചെയ്തേക്കരുത്. വി വിൽ ബി ജോയിനിങ് ആഫ്റ്റർ എ വെരി ഷോർട്ട് പോപ്പോ ബ്രേക്ക്. നമസ്കാരം. നമസ്കാരം. ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ നോക്കി നടക്കണമെന്ന്? ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്? ഈ നാട്ടിലൊരു കുപ്പത്തൊട്ടിലൊരു മാണിക്യത്തെ ആരും തിരിച്ചറിയുന്നില്ല. അതെ, അത് മാണിക്യം. ഞാൻ തന്നെ മാണിക്യം. ചുമ്മാ തന്നെ ഒരു കെട്ട നാട്ടം. ഇറങ്ങി പോടാ, നീ പോടാ, വിട്ടേ പോലീസാരാ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഓഗസ്റ്റ് 15th എന്ന ഈ ഒരു ദിവസത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു കണ്ടന്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ടീം റോക്ക്. ഞാൻ എന്താടാ വിത്തോട്ടില്ലാന്നോ ഡാൻസ് ചെയ്യുന്നേ? എന്റെ പൊന്നമ്മാവ, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഓണാഘോഷ പരിപാടിയാണ് അത്. നിങ്ങൾ അലമ്പാക്കോ. ഇവിടെ ഇനി ഒരുപാട് നല്ല പരിപാടികളൊക്കെ ഉണ്ടല്ലേടാ. ഓ, ഈ പരിപാടിയെല്ലാം നീയാണോ സംഘടിപ്പിച്ചേ? പിന്നെ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഇതിന്റെ പുറകെയാണ് നോടയില്ലേ? എനിക്കറിയാം നാട്ടുകാരെ, ഈ പരിപാടികളെല്ലാം മുന്നിൽ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടു വന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹായം ഉണ്ടാവണം. ഈ പരിപാടി പൊളിഞ്ഞു കൊട്ടേ കയറി നാശക്കോടാലിയാണേ. പരിപാടി നടക്കില്ല. ഈശ്വര, ആ കിളവന്റെ ശാപയാറ്റാ. ഇവിടെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണ പരിപാടിക്ക് ജഡ്ജായിട്ട് വിളിച്ചിരുന്ന മാതൃകാ ദമ്പതികളില്ലേ? ഓ, സുരേന്ദ്ര സാറ്, അമ്പിളി ചേച്ചി, അവര് വരില്ല. ഇന്നലെ വൈകുന്നേരം കണ്ടപ്പോഴും സുരേന്ദ്ര സാറ് പറഞ്ഞില്ല ഇന്ന് രാവിലെ 10 മണിക്ക് എത്താന്ന്. അതിന് ശേഷമായിരുന്നു സംഭവം. എന്തോന്ന്? എടാ, ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി സുരേന്ദ്ര സാറ് കടയിൽ പോയി ചേച്ചിക്ക് ഒരു സാരിയും സാറിന് ഷർട്ടും എടുത്തോണ്ട് വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേച്ചി നോക്കിയപ്പോ സാരിയുടെ വില കുറവും സാറിന് വാച്ച ഷർട്ടിന്റെ വില കൂടുതലും. അതിന്റെ പേരിൽ ഒന്ന് രണ്ടും പറഞ്ഞ ചെറിയ കശപശയൊക്കെ ആയി. നേരം വെളുത്തപ്പോ സുരേന്ദ്ര സാറ് രക്തത്തിൽ കുടിച്ചിടക്കണം. അപ്പൊ അമ്പിളി ചേച്ചിയാ? അവരെ പോലീസ് കൊണ്ടുപോയി. അതാ ഞാൻ പറഞ്ഞ വരില്ല. ദൈവമേ, ഇനി മാതൃകാ ദമ്പതികൾക്ക് ഞാൻ എവിടെ പോകൂടാ? ശേഷനി പോയിട്ട് വരട്ടാ. എന്തിന്? അവരിറക്കി കൊണ്ടുവരെ. ജഡ്ജസ് വേണ്ടേ? പോടാ പുല്ല്. എന്റെ ദൈവമേ, ഈ പരിപാടി മൊത്തം കുളവും. ഇടാ, അതിന് നീ കിടന്ന് കരയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ വേറെ ഒരു മാതൃകാ ദമ്പതിമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാര്? സിറ്റിയിലെ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയർ സത്യശീലനും അവരുടെ ഭാര്യ മെഡിക്കൽ കോളേജിലെ ഗൈനസ്ക്ലോയിസ്റ്റായ ചേച്ചിയില്ലേ, ആ ചേച്ചി സത്യഭാമയും. മുല്ല മുടിച്ചൊരുളിൽ മുഖിലായി ഒന്ന് മുടി പുതച്ചിരുന്നാൽ മതിയായി. നമസ്കാരം. നമസ്കാരം. ഈ പുഷ്കരനോടും ഭാര്യയോടും വന്ന് പറഞ്ഞു ഇവിടെ നല്ല പരിപാടി നടക്കുകയാണ്, ഇവിടം വരെ വരണം, വന്നിട്ട് പോണോന്ന്. ഞങ്ങളിതാ വന്നു, ഞങ്ങളിതാ പോണേ. അയ്യോ സാർ, അങ്ങനെ പൊക്കള വരുത്. എന്താണ് സാറിന്? ഇവിടെ ജഡ്ജായിട്ടാണ് വിളിച്ചത്. അയ്യോ, ഞാൻ വക്കീലായേ ഉള്ളൂ, ജഡ്ജായിട്ടില്ല. അയ്യോ സാറേ, ആ ജഡ്ജല്ല, ഇവിടെ നടക്കുന്ന പരിപാടികളുടെ ജഡ്ജ്. സാറേ, കുട്ടികളുടെ മത്സരമൊക്കെ രാവിലെ കഴിഞ്ഞു, ഇനിയുള്ളത് ഈ നാട്ടിലെ മാതൃകാ ദമ്പതികളെ തിരഞ്ഞെടുക്കുന്ന ഒരു മത്സരമാണ്. അതിന്റെ ജഡ്ജായിട്ടാണ് സാറിനെയും ഭാര്യയും വിളിച്ചത്. അത് കറക്റ്റായി. അപ്പൊ സാറേ, പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ആ സാറ് സീറ്റിലോട്ട് ഇരുന്നാലും. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏറ്റവും നല്ല മാതൃകാ ദമ്പതിമാരെ തിരഞ്ഞെടുക്കുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത്. പേര് നൽകിയവരിൽ നിന്ന് നറുക്കെടുത്ത 3 ടീമിനെ ഈ മത്സരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് ലഭിക്കുന്നു ചേപ്പിലോട് രാജേന്ദ്രൻ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും പ്രശസ്തി പത്രവും. പ്രിയമുള്ളവരെ, ആദ്യമായി ഞാൻ ഈ മത്സരത്തിലേക്ക് ക്ഷണിക്കുന്നു ഈ പരിപാടിയുടെ സംഘാടക സമിതിയിലെ അംഗവും ഈ നാട്ടുകാരനുമായ പുഷ്കറിനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ലതാ കുമാരിയും. ഉള്ളിലെ പാളമില്ലേ
നമസ്കാരം ചേച്ചി. നമസ്കാരം. പിന്നെ ചേട്ടൻ ഈ മത്സരത്തിൽ അധികം കുത്തിമറിച്ചിൽ ഓട്ടോ ഒന്നും കൊടുക്കരുത്. അതെന്ത്? ഒന്നാമത്തെ കാര്യം ചേട്ടൻ ഇപ്പോ ഒരു അപകടമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അയ്യോ പുഷ്കര, നിനക്കെന്തിന് പറ്റിയത്? ഇവിടെ അത് വേറൊന്നുമല്ല, നിനക്കറിയാമല്ലോ എനിക്ക് ബാക്കപ്പണിയും തട്ടിന്റെ പണിയാണെന്ന്. ഓ, ഞാൻ സൈറ്റിൽ പണിതുകൊണ്ടിരിക്കുന്നു, എന്റെ കൂടെ കുറെ ബംഗാളികൾ ഉണ്ടല്ലോ. അതെനിക്കറിയാം. ഞാൻ ഈ രണ്ടത്തുപേരുടെ മണ്ടേന്ന് പണിതുകൊണ്ടിരുന്നപ്പോ എന്റെ സൈറ്റിന്റെ ഒരു താഴെന്നുകൊണ്ട് എന്നെ പുഷ്കരോന്ന് വിളിച്ചു. പെട്ടെന്ന് എന്റെ പറയുന്ന ഒരു ബംഗാളി എന്നെ പിടിച്ചൊരു ഒറ്റ തള്ളക്കോന്ന്. എടാ, അത് ഞാൻ ബംഗാളി നിന്നെ പിടിച്ചു തള്ളി എന്തിന്? ബംഗാളി കേട്ടത് പുഷ്കരോന്നല്ല, പുഷ്കരോന്ന. അതിന്റെ ചെറിയ ഏനക്കോടെ എനിക്ക് ഉണ്ടെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുത്ത സമ്മാനം ഞങ്ങൾ എന്നെ കൊണ്ടുപോകും. ആ മതി മതി മതി, ആ നിങ്ങൾ അങ്ങോട്ട് ഇരുന്നോളൂ. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു റിട്ടയർഡ് പോലീസ് മേധാവിയും ഈ നാട്ടിലെ കള്ളന്മാരുടെ പേടി സ്വപ്നവുമായ വീരഭദ്ര ചന്ദ്രകുട്ടനും ഭാര്യ രമാദേവിയും. കോവലനോ ഞാനല്ലേ, കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയാൽ കൂത്തു കുമ്മി നാഗസ്വരം, നമുക്കൊരാനന്ദ കല്യാണം. നമസ്കാരം സാർ. നമസ്കാരം. സാറിന് എന്താണ് ഇത്രയൊരു നീളമുള്ള പേരിട്ടത്? അത് വളരെ വലിയൊരു കഥയാണ്. ഞാൻ ജനിച്ചപ്പോൾ എന്റെ അച്ഛൻ എനിക്ക് വീരൻ എന്ന് പേരിട്ടു, എന്റെ അമ്മ എനിക്ക് ഭദ്രൻ എന്ന് പേരിട്ടു, എന്റെ അപ്പൂപ്പൻ എനിക്ക് ചന്ദ്രൻ എന്ന് പേരിട്ടു. ഇത് കേട്ട് കലി വന്ന എന്റെ അമ്മ എന്നെ കുട്ടാന്ന് നീട്ടി വിളിച്ചു. അങ്ങനെ ഈ നാല് പേരും കൂടെ ചേർത്ത് ഒരു അവിയല് പരിവത്തില് വീരഭദ്ര ചന്ദ്ര കുട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അവ സാറിന്റെ ഭാര്യ എന്താണ് സാറിനെ വിളിക്കുന്നത്? എന്റെ ഭാര്യ സ്നേഹം കൂടുമ്പോൾ തന്നെ കുട്ടാന്ന് വിളിക്കും. അപ്പൊ ഈ നാട്ടുകാരെന്താ വിളിക്കുന്നത്? ഇത്തിരി കുട്ടോ, ഇത്തിരി കുട്ടോ, നിന്റെ അച്ഛൻ. സാർ അടങ്ങൂ സാർ, പ്ലീസ്. ഞാൻ ഇത്തിരി ഇവിടെ നിന്നോട്ടെ. ആ സാർ ഇരുന്നോളൂ. ഓക്കെ, നമുക്കിനി അവസാനത്തെ ടീമിനെ വിളിക്കാം. ഈ നാട്ടിലെ ഏക ജിംനേഷ്യത്തിന്റെ ഉടമസ്ഥനും ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ മാതൃകാ ദമ്പതികൾ കൂടിയായ ത്രിവിക്രമൻ നായരും ഭാര്യ കുഞ്ഞാറ്റയും. നമസ്കാരം. ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ നോക്കി നടക്കണമെന്ന്? അത് തന്നെ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്. പലപ്പോഴും നീ എന്നെ കൂടി ഒന്ന് നോക്കടി. അപ്പൊ മൂന്ന് ടീമുകളും വ്യത്യസ്തതയ്ക്ക് ഇനി നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ആദ്യ മത്സരത്തിന് വേണ്ടി ക്ഷണിക്കുന്നു ത്രിവിക്രമൻ നായരും ഭാര്യ കുഞ്ഞാറ്റയും. ഓക്കെ, അപ്പോ നിങ്ങൾ മത്സരിക്കേണ്ടത് ആറാം തമ്പുരാൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു കിടിലൻ സീനാണ് ഇട്ട് തരുന്നത്. അഭിനയിച്ചോ ആരാ? ചെവി കേക്കില്ലേ, ആരാമ? ഞാനൊരു വഴിപോക്കനാ. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? എന്റെ പൊന്നേട്ടാ, ചേച്ചി നിക്കണേണ്ട, ആ ദേവി ആവാഹിച്ച് നിക്കണേണ്ട. അത് പറയാൻ മറന്നുവിടെ. ഇവക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അവളെ അഭിനയിക്കൂല, അങ്ങ് ജീവിക്കോടാ. അപ്പൊ ഒരു കാര്യം ചെയ്, മണിച്ചത്ത താഴ്ന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ നാഗവല്ലിയിലെ ഒരു സീനുണ്ട്, അതങ്ങ് തന്നാല. നാഗവല്ലി വേണ്ട വേണ്ട വേണ്ട, അതുണ്ടെന്ന്, വേറെ ക്ലിപ്പൊന്നും ഇല്ലെന്ന്, അത് മാത്രമേ ഉള്ളൂ. നാഗവല്ലി പ്രശ്നമാവുന്നു. ഒരു പ്രശ്നവുമില്ല. അടുത്തതായിട്ട് ത്രിവിക്രമൻ നായരും കുഞ്ഞാറ്റ ചേച്ചിയും എത്തുന്നു മണിച്ചത്ത താഴിലെ ശോഭനയും സുരേഷ് ഗോപിയുമായി. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞില്ലേ അന്നിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്? ഗംഗ ഇപ്പൊ പോണ്ട. ഏ, ഞാൻ പോണ്ടേ? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ, ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടേ, വിടമാട്ടേ. അപ്പ നീ എന്നെ ഇങ്ങിരുന്ന് എങ്കിലും പോക, വിടമാട്ടേ. അയ്യോ എന്നായ, ഉനക്ക് എവ്വളോ ധൈര്യം ഇരുന്നാ ഇപ്പോ എൻ കൺമുണ്ണാടി വന്ന് നിപ്പ.
இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ரதத்தை குடிச்சி ஓங்காரன் அனுப்பிடுவேன். கங்கே, இந்த பொண்ணா சூப்பர். ஓ யாச்சி, சூப்பர். யாரு நீ? நான் சுமேஷ். எதுக்காக இங்க வந்த? நான் இவட பரிவாரி அவதரிப்பிக்க வந்தேன். அயோக்கிய நாயே, பண்ணா குஞ்சாத்த. தாம் திருகட தீம் திருகட தோம் திருகட நம் திருகட தத்த திருகட தித்தி திருகட தோம் தோம் திருகட நம் நம் திருகட എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ദ ക്ലൈമാക്സ് ഇസ് ഗോയിങ് ടു ബി വെരി എക്സൈറ്റിംഗ്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ചലനം ആളുമീ ഹോമാഗ്നിയിൽ എൻ ജന്മമേ നീ ഹവ്യമായി. എട്ടേട് പോലീസ് മേധാവി വീരഭദ്ര ചന്ദ്രക്കൂട്ടൻ കാണിക്കണ വേലത്തരങ്ങള് കഷ്ടോട. തുള്ളുന്നു പാടുന്നു റിമീട്ടോമീ. ഈ നാട്ടിലൊരു കുപ്പത്തൊട്ടിലൊരു മാണിക്യത്തെ ആരും തിരിച്ചറിയുന്നില്ല. അതെ, അത് മാണിക്യം. ഞാൻ തന്നെ മാണിക്യം. ചുമ്മാ തന്നെ ഒരു കെട്ട നാറ്റം. ഇറങ്ങി പോടാ. നീ പോടാ, റിട്ടയർഡ് പോലീസാരാ. എന്താ മീര ഇത്? കന്നഡയ്ക്കായിട്ട് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നില്ലേ? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. അങ്ങനെ ഒരു ടീം പോയ സ്ഥിതിക്ക് അടുത്ത മത്സരത്തിന് വേണ്ടി നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. വീരഭദ്ര ചന്ദ്ര ഇത്തിരി കുട്ടൻ സാറും, അല്ല കുട്ടൻ സാറും ഭാര്യ രമാ ദേവിയും. സാറിന് ഒരു നല്ല ഐറ്റമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് സാറിന്റെ ഭാര്യ പാട്ട് പാടും, അതനുസരിച്ച് സാർ ഒരു നൃത്തം കളിക്കും. ഇത്ര ചീള കേസിലാണോ? ഡീ, നീ ഒന്നാണ്. എനിക്ക് കളിക്കാരെന്ന് അറിഞ്ഞൂടാ. അത് എനിക്കല്ലേ അറിയത്തുള്ളൂ, നാട്ടുകാർക്ക് അറിയില്ലല്ലോ. ചേട്ടൻ അറിയാവുന്ന പറഞ്ഞു ഞങ്ങൾ കളിച്ചാ മതി. സമ്മാനം നമുക്ക് തന്നെ വേണം. റിട്ടയർഡ് പോലീസ് മേധാവി വീരഭദ്ര ചന്ദ്രക്കൂട്ടൻ കാണിക്കണ വേലത്തരങ്ങള് കഷ്ടോട. എന്താ ഇവിടെ നടന്നത്? ശിവതാണ്ഡവം. എന്നാ ഇത്തിരി വെള്ളം തരുമോ? അപ്പോ നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. പുഷ്കരനും ഭാര്യ ലതയും.
അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മത്സരം എന്ന് പറയുമ്പോ ഞാനൊരു സിനിമയുടെ പേര് ചേട്ടന് കാണിച്ചു കൊടു. അത് ചേട്ടൻ ഇവിടെ മൂകാഭിനയത്തിലൂടെ കാണിക്കും. അത് ഏത് സിനിമയാണെന്ന് ചേച്ചി പറയണം. അപ്പൊ ചേട്ടന് ഞാൻ പേര് കാണിച്ചു കൊടുക്കട്ട. പിച്ചക്കാരൻ മൂക്കിലാണ് ചുണ്ടി. പിന്നെ അയ്യോ ഇതെന്തോ, അയ്യോ മനസ്സിലായി മനസ്സിലായി. ജയറാം ജയറാം ജയറാം. തുള്ളപ്പനി പാടുന്നു തുള്ളുന്നു പാടുന്നു റിമി ടോമി. പട്ട് വെച്ചിട്ട് പാട്ട് പാടുന്നു, അതല്ലേ? അതാരെന്നാ? അതാണ് ജയറാം. ജയറാമിന്റെ പിന്നെ ഇത് തുണി ഡ്രസ്സ്, ജയറാമിന്റെ ഡ്രസ് ആരെടുത്തോണ്ട് പോയി? മനസ്സിലായി? ഈ പാട്ടില് ജയറാം ഇട്ടിരിക്കുന്ന ഡ്രസ് അറബി. ദൈവമേ ഇനിയുണ്ടാ? അതാണ് ഇങ്ങനെ നടക്കുന്ന ആരെന്നാണാ? അയ്യോ ബൈജു മേലില്ല സാറ്. ഓ കുതിര, ഇതെന്തോ കേട്ടാ നിങ്ങൾ ഒരു ഒട്ടകത്തിന്റെ പോലെ നടക്കണത്. ഒട്ടകം ആദ്യം ആദ്യത്തത് അറബി, ഇത് ഒട്ടകം. ഞാൻ ആരെന്നാ? ഞാനാണല്ലോ എന്റെ കൂടെ ഇത്രയും വർഷമായിട്ട് താമസിച്ചിരുന്ന നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്റെ അച്ഛൻ ആരെന്ന്? എന്റെ അച്ഛൻ മാധവൻ നായർ. ആദ്യത്തത് അറബി, രണ്ടാമത്തത് ഒട്ടകം, മൂന്നാമത്തത് മാധവൻ നായർ. പരത്തണോ? ഉണ്ടാക്കാനാ? വലിച്ചു വയ്ക്കാനാ? പറയണം, ഞാൻ പറയണം. അറബിയും ഒട്ടകവും പിന്നെ എന്റെ അച്ഛനും. നിന്റെ അച്ഛനല്ലടി എന്റെ അച്ഛൻ. അങ്ങനെ ഒറ്റ ഒരുത്തം കാരണമാണ് നിന്നെ പോലൊരു കവിത എന്റെ തല കെട്ടി വെച്ചത്. അങ്ങനെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഫലപ്രഖ്യാപനമാണ്. അതിനുവേണ്ടി നമ്മുടെ മാതൃകാ ദമ്പതികളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നടന്ന മത്സരങ്ങളിൽ മൂന്ന് ടീമുകളാണ് പങ്കെടുത്തത്. അതിൽ ഒരു ടീമിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക അല്ലേ. പിന്നെയുള്ള രണ്ട് ടീമുകളും നന്നായി പെർഫോം ചെയ്തു. അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് സംശയം രമാദേവി, ഞാനും തന്നെ വിജയിക്കും. അതൊക്കെ പള്ളി പറഞ്ഞ എന്റെ ഡാൻസ് മോശമായിരുന്നു. ഈ നാട്ടിലൊരു കുപ്പത്തൊട്ടിലൊരു മാണിക്യ താരം തിരിച്ചറിയുന്നില്ല. അതെ, അത് മാണിക്യം. ഞാൻ തന്നെ മാണിക്യം. ചുമ്മാ തല്ല ഒരു കെട്ട നാറ്റം. ഇറങ്ങി പോടാ, നീ പോടാ, റിട്ടയർഡ് പോലീസാരാ. നിങ്ങളൊക്കെ ഇവിടെ എന്താ കാട്ടിക്കൂട്ടുന്നത്? അതറിയില്ലേ, ഓണാഘോഷം. അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ മാതൃകാ ദമ്പതിമാരെ തെരഞ്ഞെടുക്കുന്ന മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഓണത്തിനും രണ്ടാഴ്ച മുമ്പേ നിങ്ങൾ ഓണാഘോഷ പരിപാടി തുടങ്ങി. പക്ഷേ ഇന്ന് ഓഗസ്റ്റ് 15 കാര്യം നിങ്ങൾക്കറിയാമോ? ആ, അത് ഞങ്ങൾക്കറിയാം. രാവിലെ ക്ലബിന്റെ മുമ്പിൽ പതാക ഉയർത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഒരു പതാക ഉയർത്തുമ്പോ നിങ്ങളുടെ കടമയെല്ലാം തീർന്നോ? അതെ, ഈ ആഗസ്റ്റ് 15 എല്ലാ വർഷവും വരും. പക്ഷെ മഹാബലി ആണ്ടിൽ ഒരിക്കലേ വരുള്ളൂ, മനസ്സിലായോ? രണ്ടുപേരും മാതൃകാ ദമ്പതികളാവുന്നത് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിച്ചോ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരവും പറഞ്ഞിട്ടോ അല്ല, അത് അവർ ജീവിതത്തിലൂടെ ജീവിച്ച് തെളിയിക്കേണ്ടതാണ്. അങ്ങനെയുള്ള രണ്ടുപേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മാഷേ, ഇതാരാണ് നിങ്ങൾക്കറിയാം? ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ പോരാടിയ നിരവധി പേരിൽ ഒരാളാണ് ഇദ്ദേഹം. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും സുഖത്തിലും ദുഃഖത്തിലും ഈ മനുഷ്യന്റെ കൂടെ ഒരു നിഴല് പോലെ ഈ അമ്മയും ഉണ്ടായിരുന്നു. ശരിക്കും ഇവരല്ലേ യഥാർത്ഥ മാതൃകാ ദമ്പതികൾ? ഇവരെയല്ലേ ഇന്നത്തെ ദിവസം നമ്മൾ ആദരിക്കേണ്ടത്? പറയൂ.
ജ്യോതിഷേട്ടാ, ടീം റോക്ക്, ഇതിലെ ഏറ്റവും വലിയ രസക്കാഴ്ച എന്ന് പറയുന്നത് വീട്ടിലെ ഭാര്യയുടെ ആക്രമണത്തിന് അതിന് പ്രതിരോധിക്കാൻ പാടുപെടുന്ന ഒരു ഭർത്താവിനെ ഈ സ്കിറ്റിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് മറ്റാരുമല്ല, ത്രിവിക്രമൻ കുഞ്ഞാറ്റ ദമ്പതികൾ. ഒന്ന് കണ്ടോട്ടെ എവർക്കായിരുന്നു മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് കൊടുക്കേണ്ടത്. ഇതിലെ മണിക്കുട്ടൻ ആദ്യം മദ്യപാനിയായിട്ട് വന്ന് പെട്ടെന്ന് അങ്ങ് അങ്ങ് തീർത്ത് പൊക്കളഞ്ഞു. എന്ത് പറ്റി മണിക്കുട്ടൻ? സാർ, ഇത് ഡബ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോയിലോട് കയറി രണ്ട് വാക്ക് പറഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചുപോയ വിവരം അറിയിക്കുന്നത്. ഓ, അവിടെ വെച്ച് നിർത്തി ഞാൻ പിന്നെ പോവുകയായിരുന്നു. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കലാകാരന്മാർക്ക് വരുന്ന അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഒന്നാണ്. അതിനെയൊക്കെ അതിജീവിച്ച് ഇവിടെ ചെറിയ റോളിൽ പോലും മണിക്കുട്ടൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ട് പോയി. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ നമ്മൾ വിസ്മരിക്കുന്ന വ്യക്തിത്വങ്ങളെ അവരെ ഈ രംഗത്ത് കൊണ്ടുവന്നത് എന്തുകൊണ്ടും ഉചിതമായി. നൃത്തങ്ങൾ, നൃത്യങ്ങൾ അതിലൊന്നുമല്ല യഥാർത്ഥത്തിൽ മാതൃകാ ദമ്പതികൾ എന്ന് പറയുന്നത്. അവർ സ്വന്തം വീടിന് വേണ്ടി, സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി, നാടിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അവരിതേപോലെ ഒന്ന് മത്സരിക്കേണ്ട കാര്യമൊന്നുമില്ല, നാട് തന്നെ അവരുടെ മഹത്വം തിരിച്ചറിയും. ആ സൂചന നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കിറ്റ് കണ്ട പ്രതീതിയാണ്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. ടീം റോക്ക് നന്നായിരുന്നു. നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു ക്ലൈമാക്സിൽ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലൈമാക്സ്, ഒരു നല്ല ഒരു എന്താ പറയുക, മെസ്സേജും കാര്യങ്ങളൊക്കെ ഒരു നല്ല ക്ലൈമാക്സ് കൊണ്ടുവരാൻ വേണ്ടി പറയിലോട്ട് റിവേഴ്സിൽ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനു വേണ്ടി കണ്ടുപിടിച്ച മാർഗങ്ങളാണ് മാതൃകാ ദമ്പതികൾ. അത് എല്ലാവരും ഒന്നുപോലെ ആകാതെ മൂന്ന് ഫാമിലി മൂന്ന് കോൺട്രാസ്റ്റിൽ പെർഫോം ചെയ്തു. എല്ലാവർക്കും അവരുടേതായ ഒരു ഇൻഡിവിജ്വൽ ഇൻസ്പെക്ടറായാൽ അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് ഒരു ഇൻസ്പെക്ടർ കളിക്കുന്ന മാതിരിയേ തോന്നുള്ളൂ. ഇടയ്ക്ക് മീശരികളും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അതുപോലെ നമ്മുടെ പുഷ്കരനായിട്ട് അഭിനയിച്ച ശിവമുരളി അത് വേറൊരു ടൈപ്പ്. പിന്നെ ഈ പറഞ്ഞവർ വളരെ ഹിലേറിയസ് ആയിരുന്നു. ഈ രണ്ട് കോൺട്രാസ്റ്റ് രൂപത്തിൽ പോലും ഒരു വലിയ തടിച്ച ഇങ്ങനെയുള്ളൊരു ഭാര്യയും, ഇവിടെ ഹസ്ബൻഡും വൈഫും കട്ടക്ക് കട്ടക്ക് ഫ്ലെക്സിബിളായിരുന്നു. എടുത്തെറിയിലും വിഴലും തട്ടലും ഒക്കെ അവരെ ആ ഒരു കൊറിയോഗ്രാഫി വർക്കൗട്ടായി. ഇൻ ടോട്ടലി നോക്കുമ്പോൾ ഒരു നല്ല സ്കിറ്റായിരുന്നു. ടീം റോക്ക്, ഒരു കൊച്ചു സ്കിറ്റ്, പക്ഷെ ഉള്ള ഭാഗം ഞങ്ങൾക്ക് ശരിക്കും ചിരിക്കാൻ പറ്റി. അതെനിക്ക് തോന്നും ഇത്തിരി കുട്ടൻ ചേട്ടനും അദ്ദേഹത്തിന്റെ വൈഫ് ആ വരവില പ്രജുഷ രണ്ടുപേരും നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ കുഞ്ഞാറ്റയും ത്രിവിക്രമനാണ്. ഓ എൻ്റെ ദൈവമേ, അച്ചു അച്ചു ഇപ്പം നമുക്ക് ഇനി ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളായി മാറി. അച്ചുവിൻ്റെ ഒരു വരവോടുകൂടി ഇവിടെ അതുപോലെ സ്റ്റേജെല്ലാം കടന്നു കുലുങ്ങുന്നു. പിന്നെ അവസാനം നാഗവലി ആകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഊഹിക്കാം. അത് ഭയങ്കര നമുക്കിപ്പോൾ അറിയാമെങ്കിലും നിങ്ങൾ രണ്ടും കൂടി ആ ഒരു കാണിക്കുന്ന രീതിയാണ് ഈ സ്കിറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് കൂടിയ ചിത്ര ചേച്ചിക്ക് ഈ പെർഫോമൻസ് എൻജോയ് ചെയ്യാൻ പറ്റിയോ ചേച്ചി? ഡെഫിനറ്റ്ലി. റോക്ക് പേര് വെച്ചിട്ട് റിയലി റോക്ക്ഡ്. ആക്ച്വലി ரொம்ப നല്ലായിരുന്നു ഷോ. മീൻ വാട്ട് എവർ കോൺസെപ്റ്റ് ആൻഡ് എക്സലൻറ്റ്, സൂപ്പർ, വി എൻജോയ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഏട്ടാ, ഇനി എന്താണ് ചേട്ടന്മാരെ നമുക്ക് വേണ്ടത്? മാർക്സ് വേണം. ഓക്കെ, സോ രാജേട്ടാ ഓൺ 30 28. ജ്യോതിഷേട്ടാ 38 out of 40. റിമി 28. സമ്മാനം എന്ന റൗണ്ടിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനം ആസ് മാർക്സ്, യു ആർ ഗെറ്റിംഗ് 94 on 100. എന്താ മീരാ ഇത്? കന്നഡയൊക്കെ ആയിട്ട് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നില്ലേ? റിമി, ഇത് എന്താന്നറിയോ? ഇതൊരു നല്ല സ്വീറ്റ് ഒരു ബൊമ്മക്കുട്ടിയല്ല, ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാ. ആൻഡ് ഇതും കൂടാതെ നമ്മുടെ ന്യൂ ജനറേഷൻ ആൾക്കാരുടെ
ആയുധമായ ഒരു സെൽഫി സ്റ്റിക്ക് നമുക്ക് ഈ ഓപ്പോ ക്യാമറ ഫോൺ മേടിക്കുമ്പോൾ അടിപൊളി ഫ്രീ ആയിട്ട് കിട്ടും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 10-നുള്ളിൽ മേടിച്ചാൽ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പം ഒട്ടും തന്നെ ഇനി സമയം കളയേണ്ട, പെട്ടെന്ന് ഓടിച്ചെന്ന് ഒരു ഓപ്പോ ക്യാമറ ഫോൺ മേടിക്കൂ. വി ആർ ഗ്ലാസ്, ബ്ലൂടൂത്ത് സ്പീക്കർ, സെൽഫി സ്റ്റിക്ക് ഒക്കെ സ്വന്തമാക്കൂ ആൻഡ് എൻജോയ് ദി ഓപ്പോ ടൈം. ഞങ്ങൾക്ക് കുട്ടികളെ ദൈവം തന്നില്ല. അയ്യോ, ഞാനിവിടെ കിടക്കും, ഇവിളിപ്പുറത്ത് കിടക്കും, നടുക്ക് ഞാൻ അവിടെ കോഴിയെ കിടത്തും. മാണോ കുട്ടികളൊന്നും ഇല്ലാത്തത്? അതൊക്കെ കോഴിയെ പിടിച്ചെടുത്തിട്ട് രണ്ടുപേരും കിടക്കുന്നത്. എന്റെ പേരിൽ പഴയ പെറ്റീഷൻ കിടപ്പുണ്ടോ അവിടെ? ഏത് പെറ്റീഷൻ? ഒരു ജാനകിയുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കിയ കേസ്. ഞാൻ പറഞ്ഞില്ല സാറേ, എനിക്ക് പിള്ളേരുടെ മനസ്സാണ്. പിള്ളേർക്ക് അറിയില്ലല്ലോ എവിടെ നോക്കണം, എങ്ങോട്ട് നോക്കിക്കൂടാന്നൊന്നും. അങ്ങനെ ചിലപ്പോ നോക്കിപ്പോയായിരിക്കും. കോഴി ഇവിടെ വന്നു എന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ട്. എനിക്കാണ് തെളിവ്? ഇങ്ങോട്ട് കയറി വന്നപ്പം ആ സ്റ്റെപ്പ് എന്റെ കിരണിന്റെ കാട്ടം കിടക്കുന്നു. നിങ്ങൾ കണ്ടായിരുന്നു നിങ്ങളുടെ ഭർത്താവ് എത്ര ഇടിഞ്ഞു കഴിച്ചു? അഞ്ചിട്ടലി വരെ ഞാൻ എണ്ണി സാറേ, പിന്നെ പ്രഥമ കുടിച്ച് കണ്ണു മങ്ങിയപ്പോ എണ്ണാ പറ്റീല. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി, സാത്രംഗി സിൽവർ സ്റ്റുഡിയോ. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ ആൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുട്ടി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം, തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.